നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ മഹായുദ്ധത്തിന് മണിക്കൂറുകൾ ശേഷിച്ചിരിക്കെ എതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു അമേരിക്ക അത്യാധുനിക ആയുധങ്ങളുമായി ഇസ്രയേലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഇറാൻ ഇനിയും ഇസ്രയേലിനു നേരെ ആക്രമണം തടഞ്ഞാൽ അപലപിക്കാനുണ്ടാവില്ലെന്നും തിരിച്ചടി തടയാൻ അമേരിക്കക്ക് കഴിയില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് റോയിട്ടേഴ്സ് അടക്കമുള്ള ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേലിനെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് ഇറാൻ വരും ദിവസങ്ങളിൽ തിരിച്ചടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി റഷ്യ നിന്നുള്ള ആയുധങ്ങൾ ഇറാൻ സംഭരിച്ചു കഴിഞ്ഞു ഇറാൻ ആക്രമിച്ചാൽ അതിശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേലും സൂചിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് അമേരിക്കയുടെ അത്യാധുനിക ബോംബർ വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇസ്രയേലിലെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുമെന്ന് സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് പഴയ സോവിയറ്റ് യൂണിയൻ നൽകിയ എസ് ത്രീ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനവുമായാണ് ഇറാൻ യുദ്ധത്തിനുള്ള പുറപ്പാട് എന്നാൽ ഇസ്രയേലിലെ ആയുധങ്ങൾക്ക് മുന്നിൽ പഴയ സോവിയറ്റ് യൂണിയന്റെ ആയുധങ്ങൾ നിസ്സാരമാണ് താനും കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ നടത്തിയ സ്വായുധ പരേഡിൽ ഏറ്റവും ശക്തമായ പ്രതിരോധ രംഗത്തെ സംവിധാനമായി ഇറാൻ എടുത്തു കാണിച്ചത് എസ് ത്രീ ഹൺഡ്രഡ് ഇനം മിസൈലുകളെയാണ് ആകാശയുദ്ധം കനക്കുന്നതിനിടെ ശത്രുക്കളുടെ മിസൈൽ ആക്രമണം തടയാൻ പുതിയ പ്രതിരോധ മാർഗം ഇസ്രേൽ വികസിപ്പിച്ചു കഴിഞ്ഞു ശക്തിയേറിയ ലേസർ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ആയൻ ബീം ഉപയോഗിച്ച് മിസൈലുകൾ ആകാശത്ത് വെച്ചു തന്നെ തകർക്കുന്ന സംവിധാനമാണ് ഇസ്രേല് ഉപയോഗപ്പെടുത്താൻ പോകുന്നത് പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലേസർ അയൺ ബീമിന് നൂറ് മീറ്റർ മുതൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പറക്കുന്ന വസ്തുക്കളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ കഴിയും ഇസ്രയേലിന് നേരെയുള്ള ഇറാന്റെയും ഹിസ്ബുളിയുടെയും ഡ്രോൺ മിസൈൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് പുതിയ ആയുധം ഇസ്രയേൽ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നു അയൺ ബീം മോർട്ടാറുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ എന്നിവ തകർക്കാനുള്ള അത്യാധുനിക ലേസർ സംവിധാനമാണ് ചീറിപ്പാഞ്ഞെത്തുന്ന മിസൈലുകളെ തടയാൻ ഒരു കവചം പോലെ പ്രവർത്തിക്കുന്ന അയൺ അയൻഡോമിനേക്കാൾ മികവുണ്ട് അയൺ ബീമിന് നൂറ് മീറ്റർ മുതൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വരെയുള്ള മിസൈലുകളും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു പ്രതിരോധ സമയത്ത് ജനങ്ങൾക്കും സ്വത്തിനും ഉണ്ടായേക്കുന്ന നഷ്ടം വളരെ കുറവാണെന്നതാണ് മറ്റൊരു പ്രത്യേകത ഐ എൻ ബി മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ മോർട്ടാറുകൾ എന്നിവ കൃത്യതയോടെ തിരിച്ചറിയുകയും അതിവേഗം നശിപ്പിക്കുകയും ചെയ്യും യുദ്ധം തുടങ്ങിയ ശേഷം ലബനാൻ ഗാസ ഇറാഖ് സിറിയ യമൻ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നായിരത്തി മുന്നൂറ് ഡ്രോണുകളാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയെത്തിയത് എന്നാൽ ഇതിൽ ഇരുനൂറ്റി മുപ്പത്തി മാത്രമാണ് ഇസ്രയേലിൽ പതിച്ചത് ചില സംഭവങ്ങളിൽ മരണങ്ങളും നേരിയ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നും അപകടമില്ലാതെ തുറസായ സ്ഥലങ്ങളിൽ പതിച്ച ഡ്രോണുകൾ പോലും രാജ്യത്ത് പതിച്ചതായി തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നു അടുത്തിടെ ഇറാനെതിരെ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ ഇസ്രയേൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ശേഷം ഇറാൻ ഇസ്രയേലെ ആക്രമിക്കുമെന്ന് തീർച്ചയാണ് ഒക്ടോബർ ഒന്നിന് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു ഇത് അവഗണിക്കുന്നത് ഇസ്രയേലിനെതിരായ പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാകുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ഖമനൈ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ആക്രമണ ശേഷം ലോകരാജ്യങ്ങൾ ഇസ്രായേലിനോടും ഇറാനോടും ഇനി ആക്രമിക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രേൽ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇറാൻ ഒരുങ്ങുകയാണെന്ന ഖമനയുടെ പ്രസ്താവന അമേരിക്ക ചോടിപ്പിച്ചിട്ടുണ്ട് ഇരുപക്ഷത്തു നിന്നും ഇനി ഉണ്ടാകുന്ന ചെറിയ ആക്രമണങ്ങൾ പോലും പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് വാർത്ത